യോഗ യോഗയിൽ കൂടെ നമുക്ക് എങ്ങനെ രോഗമുക്തന്മാരാവാനും പ്രതിരോധ ശക്തി കൂട്ടാനും പല വൈറസുകളെ നമ്മളെ ആക്രമിക്കാതിരിക്കാനും അഥവാ നമ്മളെ ശരീരത്തിന് ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെങ്ങനെ ശീഘ്രം പൂർണ്ണ ആരോഗ്യവാനാവാനും യോഗ കാണിച്ചു തരുന്ന ചില പ്രാണായാമങ്ങൾ നമുക്ക് ഇപ്പം പഠിക്കുക. ആദ്യം നമ്മൾ ശീലിക്കേണ്ടത് എപ്പോഴും ശീലിക്കേണ്ടത് യോഗിക് ബ്രീതിങ്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ്. ഓരോരോ പ്രാണായാമം പഠിക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് ഓരോരോ വീഡിയോ ഉണ്ടാക്കേണ്ടി വരും. അതുകൊണ്ട് വ്യക്തമായിട്ട് എലാബറേറ്റ് ആയിട്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം വലിയ വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് അത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ അടുത്തുള്ള മാഷിൻ്റെ അടുത്ത് പോയിട്ടോ ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്ത് പോയിട്ടോ വേറെ സോഴ്സിൽ പഠിക്കുക. അപ്പോൾ എല്ലാം കൂടി പൂർണ്ണമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ യോഗിക് ബ്രീത്തിങ് നമ്മൾ എപ്പോഴും ശീലിക്കുക. രാവിലെ എപ്പോഴും വെറും വയറ്റിലാണ് ചെയ്യേണ്ടത് നല്ലത്. രാവിലെ എണീച്ച് ശോധന കഴിഞ്ഞിട്ട് രാവിലെ വെള്ളം കുടിക്കുക, ശോധന കഴിഞ്ഞ് ഒരുപാട് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുക, നിത്യേന നിത്യ അഭ്യസിക്കുക. അപ്പോൾ യോഗിക് ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ശ്വാസം എടുക്കണം. അപ്പോൾ ശീലിച്ചു കഴിഞ്ഞാൽ ആദ്യം ശ്വാസം ഫുള്ളായിട്ട് വികാസനം ഉണ്ടാവില്ല. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് ജസ്റ്റ് നല്ലോണം വികാസനം വരും. അപ്പോൾ അതുകൂടെ ഈ ബോൺസും പൊന്താൻ തുടങ്ങും. ബോൺസ് പൊന്തിനോട് ചെസ്റ്റ് എക്സ്പാൻഡ് ആവും. നമ്മളെ വയറും ചിലപ്പം വയറും ചെറിയൊരു എക്സ്പാൻഷൻ വരും. അപ്പോൾ ഈ അബ്ഡമൻ താഴോട്ട് ഇറങ്ങുമ്പോൾ ചെറിയ വയറ് എക്സ്പാൻഡ് ആവും. അപ്പോൾ വയറ് പുഷ് ചെയ്യരുത്, ഒരിക്കലും പുഷ് ചെയ്യരുത്. പെണ്ണുങ്ങൾ സ്ത്രീകളാണെങ്കിലും പുഷ് ചെയ്യരുത്, ഗർഭപാത്രം താന്നു പോകും. ആണുങ്ങളെ വയറ് കുടവയറാവും. അതുകൊണ്ട് പുഷ് ചെയ്യാണ്ട് വയറിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടോ നാച്ചുറലായിട്ട്? കുഞ്ഞ് ബ്രീത്ത് ചെയ്യുമ്പോൾ വയറിൻ്റെ മൂവ്മെൻ്റ് ഇല്ല. അതുപോലെ ഒരു വയറിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവും. ശ്വാസം വിടുമ്പോൾ വയറ് ചുരുങ്ങും, ചെസ്റ്റ് ചുരുങ്ങും, ഈ ബോൺസ് ഇതാവും. അപ്പോൾ നിത്യേന പ്രാക്ടീസ് ചെയ്യുക. യോഗിക് ബ്രീത്തിങ് ചെയ്യുമ്പോൾ ഈ മുദ്ര വെക്കുക, ചിൻമുദ്ര. ചിൻമുദ്ര മടിയിൽ മലത്തി വെക്കുക. അപ്പം യോഗിക് ബ്രീത്തിങ്. പിന്നെ അടുത്ത പ്രാണായാമം നമ്മൾ ചെയ്യേണ്ടത് ഭസ്ത്രിക പ്രാണായാമം. യോഗിക് ബ്രീത്തിങ് എല്ലാവർക്കും ചെയ്യുക. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഭസ്ത്രിക പ്രാണായാമം ചെയ്യുക. ഭസ്ത്രിക പ്രാണായാമം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികൾ ചെയ്യരുത്, പിന്നെ ഹൃദ്രോഗമുള്ളവർ, അൾസർ ഉള്ളവർ, ഹെർണിയ ഉള്ളവർ, ഹൈ ബി പി ഉള്ളവർ ഭസ്ത്രിക പ്രാണായാമം ചെയ്യരുത്. അപ്പോൾ ഭസ്ത്രിക പ്രാണായാമം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? പണ്ട് ഒരു സ്റ്റീം എഞ്ചിൻ ഇല്ലേ, സ്ലോ ആയിട്ട് തുടങ്ങും, മീഡിയം സ്പീഡോ ഹൈ സ്പീഡിലോ. അതേപോലെ നിങ്ങൾക്ക് എത്ര മാക്സിമം സ്പീഡ് വരെ പോകാം ബ്രീത്തിങ്, അത് അത്ര തന്നെ പോവാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഇൻഹലേഷനും എക്സലേഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. ശ്വാസം എടുക്കുന്നുണ്ട്, വിടുന്നുണ്ട്, ആക്റ്റീവായിട്ട്. ശ്വാസം എടുക്കുന്നത് ആക്റ്റീവാണ്, വിടുന്നതും ആക്റ്റീവാണ്. അപ്പം ഭസ്ത്രിക പ്രാണായാമം ചെയ്യുമ്പോൾ ഈ മുദ്ര വെച്ചോളി, ചൂണ്ടുവിരൽ മടക്കിയിട്ട് നടുവിരലും മോതിരവിരലും അപ്പം വിരലും യോജിപ്പിക്കുക, ചൂണ്ടുവിരൽ മടക്കുക. എന്നിട്ട് ഈ മുദ്ര അപാന വായു മുദ്ര ഹാർട്ടിന് നല്ലതാണ്. നമ്മൾ ശരീരത്തിൻ്റെ വിഷാംശങ്ങളൊക്കെ തള്ളും, പുറത്തേക്ക് തള്ളും. പിന്നെ ഊരവേദന, നടുവേദന, മുട്ടുവേദന എല്ലാത്തിനും നല്ലതാണ്. അപ്പം ഭസ്ത്രിക പ്രാണായാമം ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം.
ശ്വാസം നിർത്തിയതിന് ശേഷം അല്പനേരം നിർത്തിയിട്ട് പിന്നെ ഒരു ദീർഘശ്വാസം എപ്പോഴും എടുക്കണം. ഫുള്ളായിട്ട് ദീർഘശ്വാസം എടുത്തിട്ട് അല്പനേരം പിടിച്ചു വെക്കുക. അല്പനേരം പിടിച്ചു വെച്ചിട്ട് പതുക്കെ ശ്വാസം വിടണം. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിച്ചത്? ഭസ്ത്രീക പ്രാണായം തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ ചെസ്റ്റ് ആയിരിക്കും അധികം മൂവ്മെൻ്റ് ഉണ്ടാവുക. അബ്ഡമനും അത്ര മൂവ്മെൻ്റ് ഉണ്ടാവില്ല, ചെറിയ മൂവ്മെൻ്റ് ഉണ്ടാവും. പിന്നെ മീഡിയം സ്പീഡ് വരുമ്പോൾ ചെസ്റ്റും അബ്ഡമനും മൂവ് ആവും. സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അപ്പം ചെസ്റ്റിന് മൂവ്മെൻ്റ് ഉണ്ടാവില്ല, ചെസ്റ്റ് പാസീവ് ആയിരിക്കും, ഇൻആക്റ്റീവ് ആയിരിക്കും. വയറായിരിക്കും മൂവ്മെൻ്റ് സ്പീഡാവുക. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച്. അപ്പോൾ കടത്തോടെ ഈ വീഡിയോ കുറേ പ്രാവശ്യം കാണുക, പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ബ്രീത്ത് ചെയ്യാൻ സാധിക്കും, ഭസ്ത്രീക പ്രാണായാമം. അപ്പോൾ ഈ അടുത്ത രണ്ട് മൂന്ന് പ്രാണായാമം ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം.